ചെറുവത്തൂരിലെ മൈച്ചയിലെത്തി നല്ല ചായക്കട ചോദിച്ചാൽ നാട്ടുകാർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഉത്തമൻ ടീ സ്റ്റാൾ. ഇനി ടീ സ്റ്റാളിലെത്തി ഉത്തമനെ അന്വേഷിച്ചാൽ വിളി കേൾക്കുന്നത് പ്രഭാകരനും. പ്രഭാകരൻ ഉത്തമനായതിനു പിന്നിലെ കഥ തേടിപ്പോകുന്നതിനു മുമ്പ് ഉത്തമൻ ടീ സ്റ്റാളിലെ വിശേഷങ്ങൾ അറിയാം. രുചിയിൽ മാത്രമല്ല വിലയിലും ഉത്തമമാണ് ഈ ചായക്കട. ഓലമേഞ്ഞ കൊച്ചു ചായക്കടയിൽ റേഡിയോ സംഗീതവും ആസ്വദിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ചാലും പോക്കറ്റ് കാലിയാകില്ല. പുലർച്ചെ 4 തന്നെ ടീ സ്റ്റാൾ തുറക്കും. രാവിലെ പൂരി, പുട്ട്, കടലക്കറി, ചെറുപയർ കറി, ബാജി. ഉച്ച കഴിഞ്ഞ് എണ്ണപലഹാരങ്ങളായ പഴംപൊരി, ഉണ്ടക്കായ, ഈത്തപ്പഴംപൊരി, അങ്ങനെ. പലഹാരങ്ങൾക്കും കറികൾക്കുമെല്ലാം ഒരേ വിലയാണ്, 7.50 രൂപ. ചായക്ക് 7 രൂപ. രാവിലെയും ഉച്ചയ്ക്കും കടയിൽ ഇരിക്കാൻ കഴിയാത്ത തിരക്കാവും. പാഴ്സലിനും നിരവധി പേരെത്തും. ഇങ്ങനെ വില കുറച്ച് നൽകിയാൽ ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു ചെറു പുഞ്ചിരി. ഞാൻ ബസ്സിലെ വീട് പണി എടുത്തോണ്ടായിന്, വീട് എടുത്തോണ്ട് ദിനേശ് ഇങ്ങനെ ആടുന്ന് പേരിട്ടാണ്. പിന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങും ഉത്തമെന്ന്. പ്രഭാകരൻ വിളിച്ചാൽ അറിയില്ല, ഈടില്ലവർക്ക് അറിയും, പുറമില്ലവർക്ക് അറിയില്ല, ഉത്തമം തന്നെ അറിയും. വർഷങ്ങൾക്ക് മുമ്പ് ബീഡി തൊഴിലാളിയായിരിക്കുന്ന സമയത്താണ് ഉത്തമൻ എന്ന പേര് വീഴുന്നത്. ഉത്തമനായി ജോലി ചെയ്തതുകൊണ്ടാവാം അങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക എന്ന് പ്രഭാകരൻ പറയുന്നു. നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഉത്തമൻ. അങ്ങനെ ടീ സ്റ്റാളിനും ഉത്തമൻ എന്ന് പേരിട്ടു. പിന്നെ ഓരോ മാറി മാറിയ സാധനം ഉണ്ടാക്കല്, ഒരു ദിവസം പൂരിയാണ്, പിറ്റേ ദിവസം പുട്ടും കറി, അങ്ങനെ ഓരോ ദോശയും അങ്ങനെ ഓരോ കറികളും എല്ലാം മാറ്റമുണ്ടാവും. ഭക്ഷണം എല്ലാം ടേസ്റ്റ് ഉണ്ടാക്കും. ഇയാൾക്ക് ഈ കച്ചവടത്തോട് നല്ല ആത്മാർത്ഥതയോട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഭാര്യ മരിച്ചു, മകളെ കല്യാണം കഴിച്ചു വിട്ടതോടെ ഒറ്റയ്ക്കാണ് താമസം. ETV ഭാരത്, കാസർഗോഡ്.